നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്ന ഒരു സംഭവമാണിത്. ആ യുവതി പറയുന്നതിങ്ങനെ: ഞാൻ തിരുവനന്തപുരത്ത് നെറ്റ് കോച്ചിങ്ങിന് പഠിക്കുന്ന സമയം ട്രെയിനിലുള്ള യാത്ര വലിയ പരിചയമില്ലാത്തതുകൊണ്ടും ഒറ്റയ്ക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാനുള്ള ഭയം കൊണ്ടും നാട്ടിലേക്കുള്ള എൻ്റെ അധിക യാത്രകളും ബസ്സുകളിലായിരുന്നു. ഒരു പക്ഷേ ബസ്സുകളെ ഞാൻ ഇഷ്ടപ്പെട്ടത് ആ യാത്രകളോടെയാണെന്ന് പറയാം. നേരിട്ടുള്ള ബസ്സുകൾ ഉണ്ടായിരുന്നതിനാൽ നീണ്ട യാത്ര എന്നതൊഴിച്ച് മറ്റൊരു ബുദ്ധിമുട്ടുമുണ്ടായിരുന്നില്ല. ദീർഘയാത്ര ഇഷ്ടമുള്ള എനിക്ക് അതൊരു ഹരമായിരുന്നു. അങ്ങനെ ഒരു അവധിക്ക് വന്ന ഞാൻ തിരിച്ചു പോകാനുള്ള ട്രെയിൻ മിസ്സായ കാരണം അടുത്ത ദിവസം പുലർച്ചെ 5 മണിക്കുള്ള തിരുവനന്തപുരം ബസ്സിൽ യാത്ര തിരിച്ചു. പ്രാതൽ കഴിക്കാത്തതുകൊണ്ട് വഴിയിൽ നിന്നും കഴിക്കാൻ കുറച്ച് പഴംപൊരി കരുതിയിരുന്നു, കൂടെ ഒരു കുപ്പി വെള്ളവും. വഴിയിൽ വെച്ച് ഒന്നിനും ഇറങ്ങരുത് എന്ന് ഓർമ്മപ്പെടുത്തിയിരുന്നു ഉമ്മയും സഹോദരനും. അങ്ങനെ പുലർച്ചെ 5 മണിക്ക് ഞാൻ ചങ്കുവട്ടിയിൽ നിന്നും യാത്ര തുടങ്ങി. ഡ്രൈവറുടെ പിന്നിലുള്ള സീറ്റിലായിരുന്നു എനിക്ക് ഇടം കിട്ടിയിരുന്നത്. യാത്രകളിൽ സൈഡ് സീറ്റുകളോട് എന്നും പ്രിയം കൂടുതലാണ്. ആഗ്രഹിച്ചതുപോലെ സൈഡ് സീറ്റ് തന്നെ കിട്ടി. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു എൻ്റെ സഹയാത്രിക. ഞാൻ കയറിയത് തൊട്ട് തൃശൂർ വരെ അവളുണ്ടായിരുന്നു കൂടെ. 7 മണിയോടെ ബസ് തൃശൂർ സ്റ്റാൻഡിലെത്തി. എന്നോട് യാത്ര പറഞ്ഞ് ആ കുട്ടി പോയി. ചായയും ഭക്ഷണവും കഴിക്കാൻ ആർക്കെങ്കിലും ആവാം എന്നും 10 മിനിറ്റ് കഴിഞ്ഞ് ബസ് എടുക്കൂ എന്നും ഡ്രൈവർ അറിയിച്ചു. വഴിയിൽ ഒരു കാരണവശാലും ഇറങ്ങരുതെന്ന ഓർമ്മപ്പെടുത്തലുണ്ടായതുകൊണ്ടും ബസ് മിസ്സായാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടോർത്തതുകൊണ്ടും ഞാൻ ഒരു ചായ കുടിക്കണമെന്ന് തോന്നിയിട്ട് പോലും ബസ്സിൽ നിന്ന് ഇറങ്ങിയില്ല. കയ്യിലുള്ള തണുത്ത പഴംപൊരിയും വെള്ളവും കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡ്രൈവറും കണ്ടക്ടറും തിരിച്ചു വന്നത്. ഞാൻ കഴിക്കുന്നത് കണ്ടിട്ടാവണം കണ്ടക്ടർ എന്നോട് ചായ കുടിക്കാൻ ഇവിടെ ഇറങ്ങാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. വേണമെങ്കിൽ വണ്ടിയെടുക്കുന്നതിന് മുമ്പ് വാങ്ങിച്ചു തരാമെന്ന ആ നല്ല മനസ്സിനെ തിരസ്കരിച്ചു. അങ്ങനെ 3 ജില്ലകൾ താണ്ടി 1 മണിയോടെ ബസ് ആലപ്പുഴ സ്റ്റാൻഡിലെത്തി. ഉച്ചയൂണിനായി 15 മിനിറ്റ് സമയം അനുവദിച്ചിട്ടുണ്ടെന്നും കൃത്യം 1:30 ബസ് എടുക്കുമെന്നും പറഞ്ഞ് ഡ്രൈവറും കണ്ടക്ടറും ഇറങ്ങി. ബസ്സിലുണ്ടായിരുന്ന ഒട്ടുമിക്ക ആളുകളും ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി. വിശക്കുന്നുണ്ടെങ്കിലും ഇറങ്ങാൻ എനിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. 1:10 ആഴപ്പോഴേക്കും ഡ്രൈവറും കണ്ടക്ടറും തിരിച്ചെത്തി. ഊണ് കഴിക്കാൻ ഇറങ്ങിയിട്ടില്ലേ എന്ന് ഡ്രൈവറും കണ്ടക്ടറും ഒരുമിച്ച് ചോദിച്ചു. ഇല്ല എന്ന ഉത്തരം കൊടുക്കണോ വേണ്ടയോ എന്ന് ചിന്തിക്കുമ്പോഴാണ് കണ്ടക്ടറുടെ അടുത്ത വാചകം: ബസ് മിസ്സാകും എന്ന് പേടിച്ചിട്ടാണോ ഇറങ്ങാതിരുന്നത്? അതെ എന്ന് സത്യസന്ധമായി ഞാൻ മറുപടി പറഞ്ഞു. കുട്ടി, നീയും ഞങ്ങളും ഒരുമിച്ചാണ് ഈ ദിവസം യാത്ര തുടങ്ങിയത്, അതും ഞങ്ങളെപ്പോലെ തന്നെ തലസ്ഥാനം വരെ. അതുകൊണ്ട് നീ കയറിയോ എന്ന് ഉറപ്പാക്കാതെ വണ്ടിയെടുക്കില്ല. കുട്ടി, പോയെന്തെങ്കിലും കഴിച്ചു വരൂ, കുട്ടി കയറിയിട്ടേ ബസ് എടുക്കൂ, ഭയക്കണ്ട എന്ന് പറഞ്ഞു ഡ്രൈവർ. അത് ശരിയെന്ന മട്ടിൽ കണ്ടക്ടർ തലയാട്ടി. അപ്പോഴേക്കും ഊണ് കഴിക്കാൻ പോയവരൊക്കെ തിരിച്ചെത്തിയിരുന്നു. സാരമില്ല, ഞാൻ അവിടെ എത്തിയിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞു. ഡ്രൈവർ ബസ് സ്റ്റാർട്ടാക്കി. കണ്ടക്ടറോട് ചെവിയിലെന്തോ പറയുന്നതും ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതും കണ്ടു. വിശപ്പിനാലെ ഞാൻ പതിയെ കണ്ണുകൾ അടച്ചു. ബസ് നീങ്ങുന്നതും യാത്ര തുടരുന്നതും ഞാൻ അറിയുന്നുണ്ടായിരുന്നു. കണ്ണടച്ച എന്നെ ആരോ വിളിച്ചുണർത്തുന്നു എന്ന് തോന്നിയപ്പോൾ ഉടനെ കണ്ണു തുറന്നു. അപ്പോ കണ്ടക്ടറാണ്. എന്താ കാര്യം എന്ന മട്ടിൽ ഞാൻ അദ്ദേഹത്തെ നോക്കിയപ്പോൾ എൻ്റെ നേരെ ഒരു പൊതിയുമായി കൈനീട്ടി. എന്നിട്ട് പറഞ്ഞു, കുറച്ച് പലഹാരമാണ്, കഴിച്ചോളൂ, വിശന്നിരിക്കേണ്ട. വിശപ്പ് കഠിനമാണെങ്കിലും കഴിക്കാൻ ഭയം തോന്നി. വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണല്ലോ. എന്നിരുന്നാലും കഠിന വിശപ്പിനാൽ അത് തുറന്നു. അപ്പോൾ കുറച്ച് ഉള്ളിവടയും സമൂസയുമായിരുന്നു. ഏതായാലും അത് കഴിച്ചു വിശപ്പടക്കി. അങ്ങനെ യാത്ര തുടർന്നു. 4 മണിയോടെ കൊല്ലത്തെത്തി. അവിടെ 5 മിനിറ്റ് ചായ കുടിക്കാൻ സമയമുണ്ടെന്ന് പറഞ്ഞു. അടുത്തത് തിരുവനന്തപുരമാണെന്ന ആശ്വാസത്തിലായിരുന്നു ഞാൻ. നോക്കുമ്പോഴാണ് ഒരു പയ്യൻ എനിക്ക് ചായ കൊണ്ടുവന്ന് തന്നത്. ഞാൻ ചായക്ക് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഡ്രൈവർ തരാൻ പറഞ്ഞതാണ് എന്നും പറഞ്ഞ് മടങ്ങാൻ നിന്ന അവനിക്ക് ചായയുടെ പൈസ കൊടുക്കാൻ നിന്നപ്പോൾ പൈസ തന്നതാണെന്നും അവൻ പറഞ്ഞു. ഡ്രൈവറും കണ്ടക്ടറും ചായ കുടിച്ചതിന് ശേഷം ബസ്സിലേക്ക് വരികയും യാത്ര തുടരുകയും ചെയ്തു.
അങ്ങനെ തിരുവനന്തപുരം ജില്ലയിലേക്ക് കടന്നപ്പോൾ എനിക്ക് സമാധാനമായി. ബ്ലാങ്ങോട് വഴിയാണ് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നത് എന്ന് മനസ്സിലായപ്പോൾ അവിടെ ബസ് നിർത്തിത്തരാമോ എന്ന് ചോദിച്ചു. അവിടെ സ്റ്റോപ്പില്ലാഞ്ഞിട്ട് പോലും യാതൊരു മടിയും കൂടാതെ ബസ് അവിടെ നിർത്തിത്തന്നു. ഇറങ്ങാൻ നേരം ഞാൻ അവരുടെ നേരെ പലഹാരത്തിൻ്റെ വകയായി കുറച്ച് നോട്ടുകൾ നീട്ടിയെങ്കിലും അവർ വാങ്ങാൻ തയ്യാറായില്ല. ഞങ്ങൾക്കുമുണ്ട് വീട്ടിൽ പെങ്ങളും മക്കളുമൊക്കെ. ഇത്രയും ദൂരം യാത്ര ചെയ്യുമ്പോൾ വിശന്ന് തളരും എന്ന് തോന്നി. അതുകൊണ്ടാണ് വാങ്ങിച്ചു തന്നത്. അതിപ്പോൾ ആരാണെങ്കിലും ഞങ്ങൾ ചെയ്യും. വിശപ്പ് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണല്ലോ. അതുകൊണ്ട് അതിന് വിലയിടരുത് എന്ന് പറഞ്ഞ് അവർ യാത്ര തുടർന്നു. അവർ എനിക്ക് വലിയ അത്ഭുതമായിരുന്നു. അവരിലെ മനുഷ്യത്വം സംശയിച്ചതിൽ എനിക്കല്പം കുറ്റബോധം തോന്നാതിരുന്നില്ല. അങ്ങനെ 12 മണിക്കൂറത്തെ നീണ്ട എൻ്റെ യാത്ര അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തിയപ്പോൾ യാത്രയിലുടനീളം കണ്ട ആ രണ്ട് വ്യക്തികൾ എൻ്റെ ജീവിതം എന്ന സിലബസിൽ സഹജീവി സ്നേഹം എന്ന വലിയ പാഠം പകർന്നു തന്ന പേരറിയാത്ത അധ്യാപകരാവുകയായിരുന്നു. മനുഷ്യത്വം പൂർണ്ണമായും മണ്ണടിഞ്ഞിട്ടില്ല എന്ന് കർമ്മം കൊണ്ട് തെളിയിച്ചു തന്ന അവരാണ് യഥാർത്ഥ സ്നേഹികൾ. ഇന്ന് ബസ്സുകളിൽ കയറുമ്പോഴൊക്കെ ഞാൻ അവരെ ഓർക്കാറുണ്ട്, ആ നന്മ മരങ്ങളെ. മനുഷ്യത്വം മരവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇങ്ങനെയൊരു സംഭവം വളരെ അത്ഭുതപ്പെടുത്തുന്നതും മനുഷ്യത്വം മരവിക്കാത്ത മനുഷ്യർ ഇവിടെയുണ്ട് എന്ന് അറിയിക്കുന്നതുമാണ്. ഈ സംഭവം നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ നടന്നതാണ്. പൂർണാർത്ഥത്തിൽ വലിയൊരു പാഠം തരുന്ന സംഭവം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ന്യൂസ് ചാനലുകളും പത്രങ്ങളും റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയുണ്ടായിരുന്നു. യാത്ര ചെയ്യുന്നതിനിടയിൽ ബൈക്ക് അപകടത്തിൽപ്പെടുകയും ബൈക്കിലുണ്ടായിരുന്ന ആൾ രക്തം വാർന്നൊഴുകുകയും ചെയ്ത സമയം അരികിലുള്ള ആളുകളോട് സഹായം അഭ്യർത്ഥിച്ചപ്പോൾ ഒരാൾ പോലും കൺതുറക്കാതെ നോക്കിപ്പോയതും ആ അപകടം ഗുരുതരമായി മാറിയതും. ഈ സംഭവം എവിടെയാണ് നടന്നതെന്ന് തിരഞ്ഞ് ആരും പോകേണ്ട. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന നമ്മുടെ കൊച്ചു കേരളത്തിലാണ് ഈ സംഭവം നടന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ആ ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും വലിയ മനസ്സ് പാഠമായി തീരുന്നതും എല്ലാവരിൽ നിന്നും മനുഷ്യത്വം മരവിച്ചിട്ടില്ല എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നതും. എത്ര നല്ല കനിവേറിയ പ്രവർത്തനമാണല്ലേ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ഇർഹമു മൻഫിലർലി ഇർഹമുക്കും മംഫിസമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, എന്നാൽ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ലോകരക്ഷിതാവായ അള്ളാഹു സഹജീവികളോട് നല്ലവണ്ണം കരുണ കാണിക്കാനുള്ള തോഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.